നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ജനുവരി മാസത്തിലെ മൈത്രേയ മുഹൂർത്തങ്ങൾ ഏതൊക്കെ ദിവസമാണെന്നും അതുപോലെ തന്നെ വാസ്തു സമയം ഈ ജനുവരിയിൽ എന്നാണെന്നും നോക്കാം. മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത് ജ്യോതിഷപ്രകാരം നമ്മുടെ കടങ്ങൾ അടച്ചു തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുഹൂർത്തമാണ്. അതായത് നമുക്ക് എത്ര കടങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ആ മൈത്രേയ മുഹൂർത്തത്തിലാണ് നമ്മൾ ആ കടം കുറച്ചെങ്കിലും അടച്ചു തീർക്കുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് ആ കടം തീർന്നു കിട്ടുമെന്നാണ് വിശ്വാസം. മൈത്രേയ മുഹൂർത്തത്തിൽ കടം തിരിച്ചടച്ച് ഒരുപാട് പേർക്ക് അവരുടെ കടങ്ങൾ തീർന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ മൈത്രേയ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ, മൈത്രേയ മുഹൂർത്തം 100% ഇഫക്റ്റീവായി വരുന്നത് ട്യൂസ്ഡേ ചൊവ്വാഴ്ചയും അശ്വതി നക്ഷത്രവും മേടലഗ്നവും ഒന്നിച്ചു വരുന്ന സമയത്താണ് ഏറ്റവും 100% ഇഫക്റ്റീവായിട്ടുള്ള മൈത്രേയ മുഹൂർത്തം. അതല്ലെങ്കിൽ ട്യൂസ്ഡേ തന്നെ അനിഴം നക്ഷത്രവും വൃശ്ചിക ലഗ്നവും ഒന്നിച്ചു വരുമ്പോഴും 100% ഇഫക്റ്റീവാണ്. പക്ഷേ എപ്പോഴും നമുക്ക് അത്രയും മൂന്ന് കാര്യങ്ങളും ഒന്നിച്ചുള്ളത് കിട്ടാറില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഒന്നിച്ചുള്ളവയാണ് നമ്മൾ മൈത്രേയ മുഹൂർത്തമായി എടുത്ത് നമ്മൾ ഈ കടങ്ങൾ അടയ്ക്കുന്നത്. ഓൾറെഡി ഞാൻ മൈത്രേയ മുഹൂർത്തത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു കവർ എടുത്ത് അതിൽ നമുക്ക് ആരുടെ പേരിലാണ് നമുക്ക് കടമുള്ളത്, അതായത് ആർക്കാണ് നമ്മൾ പൈസ കൊടുക്കാനുള്ളത്, ഏതെങ്കിലും ഒരു ബാങ്കിനാണെങ്കിൽ ആ ബാങ്കിൻ്റെ പേര്, അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്നാണ് നമ്മൾ പൈസ കടം വാങ്ങിയിട്ടുള്ളതെങ്കിൽ ആ ആളുടെ പേര് നമുക്ക് ആ കവറിൽ എഴുതിയിട്ട് അതിനകത്ത് ഈ മൈത്രേയ മുഹൂർത്ത സമയത്ത് നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ട്, 50ഓ 100ഓ എത്ര രൂപയാണോ ഉള്ളത് അത് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ കവറിനുള്ളിൽ വയ്ക്കാം. ഇല്ല, നമുക്ക് കറക്റ്റായിട്ട് അടയ്ക്കാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ ഈ മൈത്രേയ മുഹൂർത്ത സമയത്ത് ട്രാൻസ്ഫർ ചെയ്ത് അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കാവുന്നതാണ്. ഇല്ല, കയ്യിൽ പൈസ കൊടുക്കുന്നവരാണെങ്കിൽ അങ്ങനെയും ഈ സമയത്ത് തന്നെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ കടം അടച്ചു തീർക്കുന്നത് വഴി നമ്മുടെ കടം വളരെ പെട്ടെന്ന് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ കടമടച്ച് തീർക്കാൻ സാധിക്കും. പീരിയഡ്സ് ടൈമിൽ ഇത് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ചെയ്യാം. നമുക്ക് ഈശ്വരന്മാരെ പ്രാർത്ഥിക്കുന്നതിനൊന്നും ഒരു പ്രശ്നവും ഇല്ലല്ലോ പീരിയഡ്സ് ടൈമാണെങ്കിൽ. അപ്പോൾ പക്ഷേ നമ്മളൊരു പച്ച കർപ്പൂരത്തിൻ്റെ ഒരു ചെറിയ പീസ് ആ കവറിനുള്ളിൽ ഇടണമെന്ന് പറഞ്ഞത് മാത്രം അവോയ്ഡ് ചെയ്താൽ മതി. മൈത്രേയ മുഹൂർത്ത സമയത്ത് നമ്മൾ കവറിലാണ് പൈസ എടുത്തു വയ്ക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ പരദേവതയെ, അതായത് നമ്മുടെ കുലദൈവത്തെ, കുടുംബക്ഷേത്രത്തിലെ ദേവതയെ നമ്മൾ പ്രാർത്ഥിക്കണം. അതിനുശേഷം ഗണപതി ഭഗവാനെയും മുരുകനെയും നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, അശ്വതി നക്ഷത്രവും മേടം ലഗ്നവും ഒന്നിച്ചു വരുന്ന സമയം, അല്ലെങ്കിൽ അനിഴം നക്ഷത്രവും വൃശ്ചിക ലഗ്നവും ഒന്നിച്ചു വരുന്ന സമയം. അശ്വതി നക്ഷത്രത്തിൻ്റെ ഗ്രഹം എന്ന് പറയുന്നത് കേതുവാണ്. കേതുഗ്രഹത്തിൻ്റെ ദേവത ഗണപതി ഭഗവാനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മേടം രാശിയുടെ അധിപനെന്ന് പറയുന്നത് ചൊവ്വാഗ്രഹമാണ്. ചൊവ്വാഗ്രഹത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് മുരുകനാണ്. അതുകൊണ്ടാണ് നമ്മൾ മുരുകനെയും പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ഏതെല്ലാം ദൈവങ്ങളെ പ്രാർത്ഥിച്ചാലും നമുക്ക് നമ്മുടെ കുടുംബ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യവും സക്സസ് ആവുകയുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മുടെ കുടുംബ പരദേവതയെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. ഇപ്രാവശ്യം ജനുവരി 18 ബുധനാഴ്ചയാണ് മൈത്രേയ മുഹൂർത്തം വരുന്ന ഒരു തീയതി. അന്ന് ഉച്ചയ്ക്ക് 2:05 മുതൽ 4:16 വരെയുള്ള സമയത്താണ് മൈത്രേയ മുഹൂർത്തം വരുന്നത്. അന്ന് അനിഴം നക്ഷത്രമാണ്. അടുത്തതായിട്ട് 28 ശനിയാഴ്ചയാണ് മൈത്രേയ മുഹൂർത്തം വരുന്നത്. അന്ന് രാവിലെ 11:39 മുതൽ ഉച്ചയ്ക്ക് 1:27 വരെയാണ് സമയം. എന്നാലും നമ്മൾ 12:48 തന്നെ വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം 11 മണി മുതൽ 12:48 വരെ മേടം ലഗ്നമാണ് വരുന്നത്. അപ്പോൾ മേടം ലഗ്നവും അശ്വതി നക്ഷത്രവും ഒന്നിച്ചു വരുന്ന സമയത്ത് വയ്ക്കുന്നത് കൂടുതൽ നല്ലതാണ്. എല്ലാ മൈത്രേയ മുഹൂർത്തത്തിലും പൈസ കവറിൽ വയ്ക്കുന്നവർ ഒരേ കവറിൽ തന്നെയാണ് വയ്ക്കേണ്ടത്. ഓരോ പ്രാവശ്യവും കവർ മാറ്റേണ്ട ആവശ്യമില്ല. കടങ്ങൾ മൊത്തം തീർന്നതിന് ശേഷം നമ്മൾ കവറിൽ വെച്ചിരുന്ന പൈസ അടുത്തുള്ള ക്ഷേത്രത്തിൽ വഞ്ചിയിൽ ഇടുകയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അന്നദാനത്തിന് വേണ്ടി കൊടുക്കുകയോ ചെയ്യാം. നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഈ പൈസ ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല.
അടുത്തത് ജനുവരി മാസത്തിലെ വാസ്തു സമയം എപ്പോഴാണെന്ന് നോക്കാം. വാസ്തു സമയത്ത് വാസ്തു ദീപം കൊളുത്തുന്നത് നമ്മുടെ വീട്ടിലെ വാസ്തു ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതിന് വേണ്ടിയാണ്. വാസ്തു പുരുഷനെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഈ വാസ്തു പുരുഷൻ നമ്മുടെ ഭൂമിയിൽ വന്നതിന് പുറകിൽ ഒരു കഥയുണ്ട്. തേത്രായുഗത്തിൽ സർവലോകവ്യാപിയായി പ്രത്യക്ഷപ്പെട്ട ഭൂതമാണ് വാസ്തു പുരുഷൻ എന്നാണ് ഹൈന്ദവ വിശ്വാസം. ശിവനും അന്ധകാരൻ എന്നു പേരായ രാക്ഷസനും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ശിവന്റെ ശരീരത്തിൽ നിന്നും ഉതിർന്നു വീണ വിയർപ്പ് തുള്ളിയിൽ നിന്നുമാണ് വാസ്തു പുരുഷന്റെ ജനനം. ഇങ്ങനെ ജനിച്ച ഭൂതത്തിൻ്റെ പരാക്രമങ്ങൾ സഹിക്കാനാവാതെ ദേവന്മാർ ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ ആജ്ഞാനുസരണം ഭൂതത്തിനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഭൂമിയിൽ എടുത്ത് എറിയുകയും ചെയ്തു. ഭൂമിയിലേക്ക് എടുത്തെറിയപ്പെട്ട വാസ്തു പുരുഷൻ വടക്ക് കിഴക്ക് ദിക്കിൽ, അതായത് ഈശാന കോണിൽ ശിരസും തെക്ക് പടിഞ്ഞാറ് ദിക്കിൽ നിര്യതി കോണിൽ കാലുകളും കൈകൾ തെക്ക് കിഴക്ക് അഗ്നികോൺ ദിക്കിലും വടക്ക് പടിഞ്ഞാറ് വായുക്കോൺ ദിക്കിലുമായി സ്ഥിതി ചെയ്യുന്നു. ഇങ്ങനെ സ്ഥിതി ചെയ്ത വാസ്തു പുരുഷൻ ഭൂമിയിലെ നിവാസികളെ ശല്യം ചെയ്യുകയും ഭൂനിവാസികൾ ബ്രഹ്മാവിനെ പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം 53 ദേവന്മാരോടും ഭൂതത്തിൻ്റെ ശക്തി ക്ഷയിപ്പിക്കുന്നതിനായി വാസ്തു പുരുഷൻ്റെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിലയുറപ്പിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി ശക്തി ക്ഷയിച്ച വാസ്തു പുരുഷൻ ബ്രഹ്മാവിനെ പ്രാർത്ഥിക്കുകയും ബ്രഹ്മാവ് കല്ലിടിയിൽ, കട്ടളവെപ്പ്, ഗൃഹപ്രവേശം എന്നീ 3 ഘട്ടങ്ങളിലും മനുഷ്യർ നിന്നെ പൂജിക്കും. ഇത്തരം പൂജകളെ വാസ്തുപൂജ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞ് വാസ്തു പുരുഷനെ സമാധാനിപ്പിച്ചു. വാസ്തുപൂജ ചെയ്യാതെ ഗൃഹനിർമ്മാണം നടത്തിയാൽ അത്തരം ഗൃഹങ്ങളിൽ പലവിധ അനർത്ഥങ്ങളും സംഭവിക്കും എന്നും ബ്രഹ്മാവ് അനുഗ്രഹിച്ചു. ജനുവരിയിൽ വാസ്തുദീപം കൊളുത്തേണ്ടത് ജനുവരി 26 രാവിലെ 10:41 11:17 ഇടയ്ക്കാണ്. വാസ്തുദീപം കൊളുത്തുന്നത് ആദ്യം അരിമാവ് കൊണ്ടൊരു ചെറിയ കോലം വരച്ച് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അതുപോലൊരു കോലം വരച്ച് 4 മൺചിരാതുകളെടുത്ത് നല്ലെണ്ണ ഒഴിച്ച് 4 ഡയറക്ഷനുകളിലേക്കും ദീപം കൊളുത്തി വെക്കണം. വീട്ടിൽ പരമശിവൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയുടെ മുൻപിലായിട്ട് ഈ വിളക്കുകൾ കൊളുത്തി വെക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഇനി അതിന് സാധിക്കാത്തവർക്ക് നിലവിളക്കിനടുത്ത് കൊളുത്തി വെക്കാവുന്നതാണ്. 11:17 ശേഷം വിളക്കണയ്ക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ്. ഇല്ല, പഴങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് സമർപ്പിക്കാം. കുറഞ്ഞത് ഒരു ഗ്ലാസ് വെള്ളം സമർപ്പിച്ച് അതിനുശേഷം നമ്മൾക്ക് വീട്ടിലുള്ളവർക്ക് ആ വെള്ളം കുടിക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.